नेक्स्ट सेक्शन वॉल्यूम बाय ट्रिपल इंटीग्रल ट्रिपल इंटीग्रल और एप्लीकेशन वॉल्यूम वॉल्यूम का इक्वेशन ट्रिपल इंटीग्रल ओवर डी डी वि डी विद्देशिक डी एक्स डी वाई डी जेड अलग डी जेड डी वाई डी एक्स ऐसा मूं डी विद्देशिक अब डी एजियन रीजियन ऑफ इंटग्रेशन डी एदेश अब नमुक इवे रीजियन का डबल इंटीग्रल सॉरी ट्रिपल इंटीग्रल ओवर डी एफ ऑफ एक्स वाई जेड डी विजा അതായത് x ന്റെ ലിമിറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് എന്നുള്ള ഫോമിലായിരിക്കും അതായത് നമുക്ക് നേരെ തിരിച്ചു കൊടുക്കാം നമ്മൾ ഇവിടെ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി എല്ലാം ഒരേപോലെ ആയിക്കോട്ടെ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒന്നിൻ്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് ഒന്നിൻ്റെ ലിമിറ്റ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലുള്ളത് മറ്റേതിൻ്റെ രണ്ട് ഫംഗ്ഷനിലുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എക്സിൻ്റെ ലിമിറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു വൈ എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷനായിട്ട് അതാണ് ജി വൺ ഓഫ് എക്സ് ടു ജി ടു ഓഫ് എക്സ് എന്ന് പറയുന്നത് അതുപോലെ സെഡ് എന്ന് പറയുന്നത് എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു സപ്പോസ് നമുക്കൊരു ഇത് തന്നാൽ വിചാരിക്കുക അതായത് ഇപ്പോൾ ഒരു സെഡ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളൊരു ഫോമുല തന്നിരിക്കാം അപ്പം എന്ത് ചെയ്യുക സെഡ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ നിന്ന് എഴുതി കൂടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ആ ഒരു ഫോമിലേക്ക് സെഡ് എഴുതാം ദെൻ വൈൻ്റെ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം ഈ സെഡ് ഈക്വൽ ടു സീറോ ആക്കി മാറ്റാം വൈ ലിമിറ്റ് എടുക്കുമ്പോൾ അപ്പം അതിൻ്റെ വൈ ഈക്വൽ ടു എന്നിട്ട് എഴുതാൻ പറ്റും അതേപോലെ എക്സിൻ്റെ എടുക്കുമ്പം നമുക്ക് ചെയ്യേണ്ടത് എക്സ് സെഡും വൈയും സീറോ ആക്കുക അപ്പം എക്സ് ഈക്വൽ ടു എന്നിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും അതായത് അതൊരു കോൺസ്റ്റൻറ്റിലേക്ക് കിട്ടും അങ്ങനെയാണ് നമുക്ക് ലിമിറ്റ് എടുക്കേണ്ടത് നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ മനസ്സിലാവും അപ്പം അതാണ് ഇവിടെ പറഞ്ഞത് വേറെ ഡി ഈസ് ദ റീജിയൻ ഗിവൺ ബൈ ദ സിസ്റ്റം ഓഫ് ഇനിക്വാലിറ്റീസ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി വൈ എന്ന് പറഞ്ഞ കണ്ട എക്സിലും എക്സിലുള്ള ഫംഗ്ഷൻ അതായത് ജി വൺ ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു ജി ടു ഓഫ് എക്സ് അതുപോലെ സെഡ് എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ എഫ് വൺ ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ടു എക്സ് വൈ ഇതാണ് ഇങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്കൊന്നും കൂടെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ Evaluate triple integral over v x square plus y square plus z square dx dy dz where v is the volume of the cube bounded by the coordinate planes and the planes x equal to y equal to z equal to a ഇവിടെ കോർഡിനേറ്റ് പ്ലെയിനും കോർഡിനേറ്റ് പ്ലെയിനും ഇതും തമ്മിലുള്ളതാണ് നമുക്ക് റീജിയൻ തന്നിട്ടുള്ളത് ഒരു വോളിയം ഓഫ് ദ ക്യൂബാണ് ക്യൂബിൻ്റെ വോളിയം ആണ് കാണേണ്ടത് അത് കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആ പ്ലെയിന് എക്സ് വൈ സെഡ് ഈക്വൽ ടു എ വരെ ഉള്ളത് അതായത് എക്സ് വേരിയ ചെയ്യുന്ന സീറോ ടു എ വരെ അതുപോലെ തന്നെ വൈ വേരിയ ചെയ്യുന്ന സീറോ ടു എ സെഡ് വേരിയ ചെയ്യുന്ന സീറോ ടു എ അതാണ് തന്നിട്ടുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ലിമിറ്റ് കൊടുത്തു പിന്നെ ഈ വീക്ക് വി എന്ന് പറഞ്ഞ റീജിയൻ ഓരോന്ന് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് കണ്ടിട്ട് തന്നിട്ടില്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സീറോ ടു എ സീറോ ടു എ സീറോ ടു എ ദെൻ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡി സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നുള്ള ഫോമിലേക്ക് എടുക്കാം ഞാൻ ഇവിടെ ഡി സെഡ് ഡി വൈ ഡി എക്സ് എന്ന് എടുത്തു ദെൻ നമുക്ക് എന്ത് ചെയ്യുന്നു ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി സെഡ് എന്ന് പറഞ്ഞാൽ സെഡിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ് എക്സ് സ്ക്വയറിൻ്റെ ഡി സെഡിൽ ചെയ്യുമ്പോൾ എന്താ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് അപ്പോൾ ഡി സെഡിൻ്റെ ഇൻറ്റഗ്രേഷൻ സെഡ് അപ്പോൾ എക്സ് സ്ക്വയർ സെഡ് അതുപോലെ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഡി സെഡിൻ്റെ ഇൻറ്റഗ്രേഷൻ സെഡ് സെഡ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താവും സെഡ് ക്യൂ ഡിവൈഡ് ബൈ ത്രീ ദെൻ അതിൻ്റെ ലിമിറ്റ് ആയ സീറോ ടു എ അത് ഏതിനാണ് സെഡിനാണ് വേരിയ ചെയ്യുന്നത് സീറോ ടു എ കൊടുത്തു ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സെഡിനൊക്കെ എന്ത് ചെയ്തു ആദ്യം എ കൊടുത്തു അതായത് പിന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു സെഡിന് എ കൊടുത്തു അതുപോലെ തന്നെ വൈ സ്ക്വയർ ഇൻറ്റു സെഡിന് എ കൊടുത്തു പിന്നെ എ ക്യൂബ് ബൈ ത്രീ പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് ആയ സീറോ ഇവിടെ എല്ലാ ടേമിലും സെഡ് ഉള്ളതുകൊണ്ട് സീറോ ആകുമ്പോൾ എന്ത് ചെയ്യുക സെഡിന് സീറോ കൊടുക്കുമ്പോൾ ഈ ടേം ഫുള്ള് സീറോ ആയി പോകില്ലേ അതുകൊണ്ട് പ്രത്യേകം ഞാനത് കൊടുത്തിട്ടില്ല സീറോ കൊടുക്കാം ഡി വൈ ഡി എക്സ് എടുക്കാം ദെൻ സീറോ ടു എ ഇനി അടുത്ത് എന്ത് ചെയ്യുക വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ എ എക്സ് സ്ക്വയർ വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേംസ് ഒക്കെ കോൺസ്റ്റൻ്റ് അല്ലേ അപ്പോൾ എ എക്സ് സ്ക്വയർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി വൈൻ്റെ വൈ വരും അതുപോലെ എ ഇൻറ്റു വൈ സ്ക്വയറിന് എന്ത് വരും വൈ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ വരും പിന്നെ എ ക്യൂബ് ബൈ ത്രീ ഇൻറ്റു വൈ ദെൻ വൈൻ്റെ ലിമിറ്റ് ആയ സീറോ ടു എ നമ്മൾ കൊടുത്തു അതും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക ദെൻ എന്ത് ചെയ്യുക നമ്മൾ പിന്നെ എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അപ്പം എ റേസ് ടു ഫൈവ് ബൈ ത്രീ പ്ലസ് എ റേസ് ടു ഫൈവ് ബൈ ത്രീ പ്ലസ് എ റേസ് ടു ഫൈവ് ബൈ ത്രീ ദെൻ ഡിനോമിനേറ്റർ ഒക്കെ ഈക്വലാണ് അപ്പം ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുക എ റേസ് ടു ഫൈവ് പ്ലസ് എ റേസ് ടു ഫൈവ് പ്ലസ് എ റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ എ റേസ് ടു ഫൈവ് ഡിവൈഡ് ബൈ ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു ഫൈവ് എന്ന് കിട്ടും